അപ്പോൾ ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഞാൻ ആർ ജെ വിവേക്. എൻ്റെ കൂടെ ഇന്ന് ഒരാൾ ഇത്രയും ടെൻഷൻ അടിച്ച് മസിലൊക്കെ പിടിച്ച് കയറി ഇരിക്കുന്നുണ്ട്. ചിരിപ്പിക്കരുത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, പറയുമ്പോൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അതുപോലത്തെ ഒരാളാണ്, ആൻഡ് ഒരു ഓഫ് റോഡറാണ്, എൻ്റെ ഓഫ് റോഡ് ചാമ്പ്യൻ ആണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ആൻഡ് വെൽക്കം വെൽക്കം നിമിഷ മാഞ്ഞൂരാൻ, വെൽക്കം ടു ദ ഷോ. ഏ അപ്പോ ബേസിക്കലി ഫ്രം കോട്ടയം അല്ലേ? അതെ അതെ, കോട്ടയത്തുനിന്നാണ്. ഇൻസ്റ്റാഗ്രാമിലെ പേര് നിമിഷ അന്ന ബോബൻ, നിമിഷ മാഞ്ഞൂരാൻ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഏതാണ് ഒരു ഒഫീഷ്യൽ നെയിം? ഇത് എന്റെ പേര് നിമിഷ അന്ന ബോബൻ എന്നാണ്, പക്ഷേ എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ആനന്ദ് മാഞ്ഞൂരാൻ. സോ ഒബിയസ്ലി കല്യാണം കഴിഞ്ഞോടെ നിമിഷ ആനന്ദ് മാഞ്ഞൂരാൻ. ഐ ലവ് ദാറ്റ് നെയിം, ഞാനത് ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്, എൻജോയ് ചെറിഷ് ചെയ്യാറുണ്ട് അല്ലേ? സോ ഓഫ് കോഴ്സ് നിമിഷ മാഞ്ഞൂരാൻ ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ, അപ്പൊ വെൽക്കം ടു ദി ഷോ, നൈസ് ടു മീറ്റ് യു. കൊറോണയാണ് ഇങ്ങനെ. സോ ബേസിക്കലി ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എപ്പോൾ കാണുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ കാണുമ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഇരിക്കുന്നത്. അതിന് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടഫായിട്ട് ഓഫ് റോഡ്, നമ്മൾ കുത്തനെയുള്ള മല, പിന്നെ ചെല്ലി, ഇതൊക്കെ ഓടിച്ച ചാമ്പ്യൻഷിപ്പ്, ആ ഒരു സക്സസ്ഫുൾ ആകുന്ന ആ ഒരു ടൈമിൽ ടഫസ്റ്റ് മൊമെന്റിലും ചിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചിരിച്ചിരിക്കണമെന്നാണോ? പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാൻ അവർ നോക്കുമ്പോ എന്നെ ഒരു കളിയാക്കുന്ന പോലെ തോന്നും. അപ്പൊ ഞാൻ അങ്ങ് ചിരിച്ച് കാണിച്ചേക്കും. ടെൻഷൻ ഒന്നും ഇല്ല, എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ ആയിരിക്കും. ഫുൾ ചെളിയിലായിരിക്കും, ബൈക്കത്തും കണ്ണിൻ്റെ അകത്തും വരെ ചെളി കയറും. ഹെൽമെറ്റ് വെച്ചേക്കുന്നോണ്ട് തലയിലൂടെ ബാക്കിയൊക്കെ ചെളി അടിച്ചിട്ടില്ല. അപ്പോ ഈ ചെളിയോടുള്ള ഒരു പ്രേമം, അല്ലെങ്കിൽ ഈ ഓഫ് റോഡിങ്ങിനോടുള്ള ഇഷ്ടം എത്ര നാളെ തുടങ്ങിയിട്ട്? അതെ, ഞാനൊന്ന് പ്രേമിച്ചതാ, അപ്പോഴാണ്. എങ്ങനെയായത്? അതെന്താ സംഭവം? അതെ, ഞാൻ എന്റെ ഇപ്പോഴത്തെ ഭർത്താവിനെ, ഇപ്പോഴത്തെ ഭർത്താവോ, അങ്ങനെ ഒരേ ഒരു ഭർത്താവിന്, പുള്ളിയെ ഞാൻ കാണുന്ന ഒരു അഞ്ചു കൊല്ലത്തിന് മുമ്പാണ്. അപ്പം അവൻ, പുള്ളിയാണ് എനിക്ക് ഇതിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ. പുള്ളിയെ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഏറ്റവും വലിയ പ്രണയം വണ്ടികളോടാണ്. ഇനി ഒത്തിരി കഷ്ടപ്പെട്ടു എന്നുള്ള കോൺസെൻട്രേഷൻ പിന്നെ ഞാൻ വണ്ടിയുടെ സൈഡിലിരിക്കാൻ തുടങ്ങി. ഇനി എന്നെ കൂടുന്നു കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കൂടെ ഇരുന്നു രണ്ടു മൂന്ന് കൊല്ലം. ആനന്ദിന് പൊതുവേ ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഒക്കെ പോകുമ്പോൾ ഒരു ഓഫ് ഒരു കോ ഡ്രൈവർ ഉണ്ട് എപ്പോഴും. അല്ലാത്ത ലോക്കൽ ഇവന്റിനൊക്കെ ഞാൻ കൂടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അപ്പൊ അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഓടിച്ചു ആനന്ദ് നന്നായിട്ട് ഓടിക്കാനന്ദി അത്ര മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ കൂടെ ഇരുന്ന് കണ്ടു പഠിച്ചു. പിന്നെ ആനന്ദ് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വണ്ടികളോട്, ഇത് ഓടിക്കാൻ പറഞ്ഞു. ഏത് വണ്ടിയിൽ വെച്ച് ആദ്യം കണ്ടുമുട്ടി? ഏത് വണ്ടിയിലാ? എങ്ങനെയാ? ഞാൻ ആദ്യം ആനന്ദിനെ കാണുന്നത് വഴിയുടെ നടുക്ക് അപ്പുറം ഇപ്പുറം ഇടയില്ലാതെ കൊണ്ട ഒരു ഇടുങ്ങിയ റോഡില് വണ്ടി ഇട്ടിരിക്കുക ആനന്ദ്. ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ മനസ്സ് വിചാരിച്ചു ഈ ആൾക്ക് ഒരു ബോധവും ഇല്ലേ, ഈ നടുക്കൊണ്ട് ഇങ്ങനെ വണ്ടിയിട്ട് മനുഷ്യന്മാരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുള്ള രീതി വളരെ പുച്ഛ ഭാഗത്ത് ഞാനൊന്ന് നോക്കി. പുള്ളിയും വളരെ പുച്ഛ ഭാഗത്ത് നോക്കി, എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച പ്രേമിച്ചപ്പോ തന്നെ പുള്ളി വീട്ടുകാരെ കൊണ്ട് വന്ന് കല്യാണം ഉറപ്പിച്ചു. എന്റെ മോനെ ഇത്ര ഫാസ്റ്റോ? ഭയങ്കര ഫാസ്റ്റായിരുന്നു, ഞാൻ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. വെരി നൈസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മോനുണ്ട്. എത്ര വയസ്സായി? മൂന്നര വയസ്സ്. മൂന്നര വയസ്സുള്ള മോനുണ്ട്, ഒരു വീട്ടമ്മയാണ്. പിന്നെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം മോഡലിംഗ് കുറെ ഫോട്ടോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, അതുകൊണ്ട്. പിന്നെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അതായത് കോട്ടയത്ത് നോക്കിക്കഴിഞ്ഞാൽ ILTS അതിന്റെ കോച്ചിങ്ങിനായിട്ട് ലാംഗ്വേജ് ട്രെയിനറും ഒക്കെയാണ്. അതിന്റെ കൂടെ പാഷൻ പോലെ ഒരുപാട് ഓഫ് റോഡിങ്ങിൽ പോകുന്നു. ആൻഡ് ചാമ്പ്യൻ പട്ടങ്ങൾ കൊണ്ടുവരുന്നു. 2019 ഗ്രേറ്റ് എസ്കേപ്പ് വാഗമണ്ണില് പട്ടം മേടിച്ച വുമൺ റൈഡർ ആണ് ആക്ച്വലി. ആൻഡ് ശരിക്കും ഡ്രൈവർ എന്നാണോ റൈഡർ എന്നാണോ പറയാം? എന്താ പറയാ, ഡ്രൈവർ എന്നാണ് പറയാം. ഡ്രൈവർ, അപ്പൊ വുമൺ ഡ്രൈവർ ആണ് ഇരിക്കുന്നത്. 2019 ഓൾ ഓവർ ഇന്ത്യ കേട്ടോ, ഓൾ ഓവർ ഇന്ത്യയിൽ ഒരുപാട് ചാമ്പ്യൻസ് വരുന്നു. അതിന്റെ കൂടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മലയാളി, അഭിമാനം കൂടുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ കൊടുത്തില്ലേ? വാഗമണിലെ ഈ ഒരു ഇവന്റ്, നമ്മുടെ മഹീന്ദ്രയുടെ ഗ്രേറ്റ് എസ്കേപ്പ് അല്ലേ? അതെ, ഗ്രേറ്റ് എസ്കേപ്പ്. അതിനകത്തേക്ക് എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ഇങ്ങനെ ആനന്ദിനോട് എനിക്കൊരു ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഗ്രേറ്റ് എസ്കേപ്പ് ഓടിച്ചാലോ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് കൊള്ളാൻ തോന്നുന്നു എന്ന്. അപ്പൊ ആനന്ദ് പറഞ്ഞാൽ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് വെക്കാം, ആരോടും പറയണ്ട, കാരണം എല്ലാരും വിചാരിക്കും ആനന്ദ് ഓടിക്കാൻ ചെല്ലുന്ന, നമുക്ക് അവിടെ ചെന്നിട്ട് ഒന്ന് പൊട്ടിച്ചാൽ മതി എന്ന്. അപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ. അപ്പൊ ഞാൻ അതുവരെ അന്നേരം ജീപ്പ് ഒന്നും അധികം ഓടിച്ചു കിട്ടില്ല. അപ്പം അപ്പൊ ആനന്ദിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു തരാമെന്ന്. സോ ഹി ബോട്ട് മീ എ മഹീന്ദ്ര ക്ലാസിക്, ഒരു ക്ലാസിക് വാങ്ങിച്ചു തന്നു. എനിക്ക് ആദ്യം വാങ്ങിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ആദ്യം വണ്ടി എന്താന്ന് അറിയണം, വണ്ടിയെ പറ്റി പഠിക്കണം, എന്നിട്ടേ വണ്ടി ഓടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വണ്ടി ആദ്യം ഓടിച്ച് പഠിച്ചു. ഞാൻ പ്രാക്ടീസ് ചെയ്തു, ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു. എന്റെ വീട്ടില് പറമ്പിലും ഉണ്ട്, റബ്ബർ കുഴി കൂടെ ഓടിച്ചു. ഒരു റബ്ബറിന്റെ ഒന്ന് ഒറ്റ ഇടിച്ചു, അത് പൊട്ടി താഴെ പോയി. വണ്ടിയാണോ റബ്ബറാണോ? റബ്ബർ. രണ്ട് ഇൻഡിക്കേറ്റർ പൊട്ടിച്ചു, ഫ്രണ്ട് മിറർ എല്ലാം പൊട്ടിച്ചു, ഒത്തിരി ഒത്തിരി ഡാമേജ് ഉണ്ടാക്കി, ബോണറ്റ് ചളുക്കി. അതോടെ അപ്പം പറഞ്ഞു, ഇനി മേലി പറമ്പി വണ്ടി ഇറക്കി. അല്ല, ഭർത്താവ് എന്താ പറഞ്ഞേ?
അടിപൊളിയെന്നോ അല്ല, സാധാരണ ഗതിയിൽ നമ്മൾ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുമുണ്ടല്ലോ, ഇപ്പൊ ഭാര്യമാരെ പഠിപ്പിക്കുന്ന ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ ഇരുന്നിട്ട് സിനിമയ്ക്ക് അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോ ഭാര്യ ഇറങ്ങി പുറകെയിരിക്കും. അതെപ്പോഴും അങ്ങനെ ആനന്ദനോട് എപ്പോഴും പറയും ബ്രേക്ക് ചെയ്യരുത്, ഗിയറെ തന്നെ ഓടിക്ക്, ബ്രേക്ക് ചെയ്യരുതെന്ന് പറയും. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിൽ ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ ഗിയറിൽ ഇത് ഓടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ പുള്ളി ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവറാണ്. അപ്പൊ ഞങ്ങള് വണ്ടി ഓടിച്ചു പഠിക്കുന്ന സമയത്ത് വളരെ ഇഷ്യൂസ് ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ഞാൻ പറയുന്നോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പുറയിരിക്കുന്നു. സ്ഥിരം സമാധാനം സ്ഥിരം ഇതായിരുന്നു പരിപാടി. അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്. ഡ്രൈവർ എന്നോട് പുള്ളി എന്നോട് പറയും മാഡം ഓടിച്ചോ, ഇടിച്ചാ ബാക്കി ഞാൻ നോക്കിക്കോളാം. പുള്ളി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഒരാൾ നമുക്ക് ജീവിതത്തിൽ വേണം എപ്പോഴും. ഒരു ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ആരെങ്കിലും ഒരാൾ നമുക്ക് വേണം ഇങ്ങനെ ഒന്ന് നമ്മളോട് പറയാൻ, ഓടിച്ചോ ബാക്കി നമുക്ക് അപ്പ വെച്ചാണ്. ശരിക്കും ഒരു ഭർത്താവ് ഒരു ആങ്ങളെ ഇത് പറയത്തില്ല, അപ്പം പറയുമായിരിക്കും. പക്ഷേ അപ്പനും പറയോ സാധ്യതയുണ്ട്. പെമ്മക്കളോടൊക്കെയാണ് ഒരു സ്ത്രീ ഇഷ്ടം കൂടുതലോണ്ട് പറയും. ശരിക്കും ഒരു ഭർത്താവും പറയില്ല, ഒരു ആങ്ങളെയും പറയില്ല. അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോകുമ്പോ ഒരു ഡ്രൈവർ ഓടിക്കുമ്പോ നമുക്ക് ഒരു കോ ഡ്രൈവറും കൂടെ ഉണ്ടല്ലോ, അത് ഭർത്താവല്ല ഉറപ്പിച്ച്. അതാരാ? അത് ഞാൻ ചിലപ്പം ആക്ച്വലി ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന അരുണാണ്. അരുൺ ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്, കാനം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പുള്ളി ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയില്ല, ഭയങ്കര നിർബന്ധമാണ്. വഴക്ക് പറഞ്ഞാൽ ചിലപ്പോ ഞാനേ ദേഷ്യപ്പെട്ടു പോകും. പുള്ളി ചേച്ചി ഒന്ന് തിരിക്ക് ചേച്ചി, ഒന്ന് ചവിട്ട് ചേച്ചി, അങ്ങനെ പറയുള്ളൂ. അപ്പൊ അത് എനിക്ക് ഭയങ്കര കംഫർട്ട് ലെവലാണ്. കൂളാക്കി സമാധാനത്തോടെ വണ്ടി, സമാധാനത്തോടെ എന്റെ കൂടെ ഇരിക്കും. ഗ്രേറ്റ് എസ്കേപ്പിന് പോയപ്പോ എന്റെ കൂടെ ഇരുന്ന ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരാളാ. പുള്ളിയാണ് ജോർജ് കുട്ടിയാണ്. പുള്ളിയാണ് ആ സമയത്ത് എന്റെ വണ്ടി ഓടിക്കാനൊക്കെ എന്റെ കൂടുതൽ ട്രെയിനിങ്ങിനൊക്കെ ഇരുന്നത്. സോ ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. ഞാൻ തിരിച്ചില്ല, അവൻ പിടിച്ച് തിരിച്ചോളുമായിരുന്നു, ഒന്നും പ്രശ്നമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അരുണാണ് ഇരിക്കുന്നത്. സോ എന്താണ് ഗ്രേറ്റ് എസ്കേപ്പ്, എന്താണ് ഇവന്റ്, എത്ര ദൂരം നമ്മൾ വണ്ടി ഓടിക്കണം, എവിടെ ഏതൊക്കെ ടെറൈനിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്, കാടും മേടും മാത്രമാണോ, എങ്ങനെയാണ് സംഭവം? ഗ്രേറ്റ് എസ്കേപ്പ് മഹീന്ദ്ര ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ഇതിൽ നിന്ന് വിന്നേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ, അതില് സ്റ്റോക്ക്, മോഡിഫൈഡ്, പ്രോ മോഡിഫൈഡ്, അങ്ങനെ മൂന്ന് വിഭാഗത്തിലാണ് വണ്ടി വരുന്നത്, പിന്നെ ലേഡീസ് കാറ്റഗറി ആയിട്ടും. ഇതിൽ കിട്ടുന്ന ഈ നാല് വിന്നേഴ്സിനെ അവർ മഹീന്ദ്രയുടെ പ്ലാന്റിൽ ഇഗാത്പുരിയിൽ അവർ വണ്ടി ഓടിക്കാൻ ഒരു ചാൻസ് തരും. അതിൽ നിന്ന് വിന്നർ ആവുന്ന ആൾക്കാർക്ക് ഒരു താറാണ് അവർ കൊടുക്കുന്നത് സമ്മാനമായിട്ട്. സെക്കൻഡ് കിട്ടുന്നവർക്ക് ഒരു ടൂർ പോലെ, അത് ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് താറ് കിട്ടിയ ആൾക്കാരുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പം ഈ ആക്ച്വലി ഈ ഗ്രേറ്റ് എസ്കേപ്പ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നടത്തുമ്പോൾ അവര് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫ്ലാഗാണ്. അവരുടെ ട്രാക്കിൽ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് പോലും ഊരാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലാഗ് പറിക്കണം. ഓക്കെ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറിച്ചിട്ട് പോകണം. അവർ ചവിട്ടിയ ചിലപ്പോൾ വണ്ടി പുറത്തു, ഈ മിലി മിലീഷ്യൻ നമ്മളിങ്ങനെ നിലത്തിരിക്കണേണ്ട് നമ്മൾ കോടി പറിച്ചോണ്ട് വന്ന പോലെ സൈഡിൽ ഇങ്ങനെ പോളില് ഫ്ലാഗ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ ചവിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി പുറത്തു, അല്ലെ കുറച്ചൊരു ഫ്രണ്ട് ചവിട്ടിയിട്ട് വണ്ടി പുറത്തു വരുമ്പോൾ എടുക്കണം, ഒന്ന് തട്ടിയാലും മതി ഫ്ലാഗിൽ. സോ അതാണ്. അപ്പം അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇത്? അതൊരു മൂന്നാലഞ്ച് ട്രാക്ക് ഉണ്ട്, ടൈപ്പ് ഓഫ് ട്രാക്ക്. കിലോമീറ്റേഴ്സിലൊന്നുമില്ല, അവര് ടൈമിംഗും അല്ല നോക്കുന്ന, എത്ര ഫ്ലാഗ് എടുത്തു, സൂപ്പർ ഫ്ലാഗ് ഉണ്ട് വരണം, ബാക്കിയെല്ലാം നോർമൽ ഫ്ലാഗ് ഉണ്ട്, എത്ര ഫ്ലാഗ് എടുത്തു. പിന്നെ അവർ നമ്മുടെ ഡ്രൈവിംഗ് ഇവാലുവേറ്റ് ചെയ്യുക, അത് ഒരു നല്ല ഡ്രൈവർ എങ്ങനെ വണ്ടി പ്രിസർവ് ചെയ്താണ് ഓടിക്കുന്നത്, വണ്ടി നശിപ്പിച്ച് ഓടിക്കാതെ വണ്ടിയെ കൂടെ പ്രിസേർവ് ചെയ്ത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു, ആ ഒരു പ്രത്യേക രീതിയിൽ അവർ അനലൈസ് ചെയ്യുന്നു. അല്ലാതെ എല്ലാ ഫ്ലാഗ് എടുത്തോണ്ട് ഒരു വിന്നർ ആവണമെന്നില്ല. സൗ വെൽ യു ഡ്രൈവ്, ആദ്യം എത്തിയതുകൊണ്ട് വിന്നർ ആവണമെന്നില്ല, ഒരിക്കലും ആദ്യം എത്തിയതുകൊണ്ടൊരു പരിപാടി ഇല്ല, ടൈമിങ്ങേ ഇല്ല, അതില് സമയം അവർ നോക്കുന്നേ ഇല്ല. പിന്നെ ചാൻസ് ഉണ്ട്, ഒരു ടെറൈനിൽ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് കൂടുതലായ എന്ത് പറ്റുന്ന, നമ്മൾ ആ സ്ഥലം വൃത്തിയിടക്കും, ഇട്ട് ചവിട്ടി ആ ട്രാക്ക് വൃത്തിയിടും, വേറെ ഓടിക്കാൻ പറ്റത്തില്ല അവരും. സോ അവർ ആ ഒരു കാര്യത്തിൽ വളരെ ഡീസെന്റ് ആയിട്ട് അവർ ചെയ്യുന്നത്. അപ്പൊ മൂന്ന് ചാൻസേ തരത്തുള്ളൂ. പിന്നെ ട്രാക്കുകൾ പല രീതിയിലായിരിക്കും. പിന്നെ അവര് ടെറൈനിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇപ്പൊ അവരൊരു നടത്തുന്ന സ്ഥലത്ത് എങ്ങനെ ഒരു മലയോ അല്ലെ ഒരു കുന്നോ അല്ലെങ്കിൽ ഒരു ഒരു തിട്ടയോ ഉണ്ടോ അത് അതേപടിയാ, നമ്മൾ അതുകൂടെ കയറിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അവർ അതിൽ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ജെ സി ബി വെച്ച് കുഴിച്ചോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. സോ നാച്ചുറൽ ടെറൈനിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുക. എങ്ങനെയാണോ സ്ഥലം ഇരിക്കുന്നത് അതേപോലെ അതിനകത്തോടെ ഓടിച്ചങ്ങ് പോകും. സ്ലഷ് ആണെങ്കിൽ അതുപോലെ ചള്ളയായിരിക്കും, മുഴുവൻ ചള്ളയായിരിക്കും. അപ്പോൾ ആരാ ഉന്തണേ ഇതൊക്കെ? കോ ഡ്രൈവർ ആണോ? നമ്മൾ ഓടിച്ചു പോക്കോണം. ഉന്താനൊന്നും പറ്റൂല, വലിച്ചു കയറ്റാനും പറ്റൂല. ഇല്ല, അത് നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഡി എൻ എഫ് ഐ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വണ്ടി വന്ന് നമ്മളെ വിൻ ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ആ സ്ലഷിന്റെ ട്രാക്കാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത്, അതുകൊണ്ടാണ് എന്റെ ദേഹത്ത് മുഴുവൻ ചെളിയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായത്. പക്ഷെ എന്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ എന്റെ ഒരു എന്താ പറയാ, എല്ലാം കൂടെ അന്ന് എനിക്ക് നല്ലതായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്ലഷിന്റെ സ്റ്റേജ് നന്നായിട്ട് ചെയ്തു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്ലാഗ് തട്ടുന്നു, പക്ഷെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഫ്ലാഗ് ഒക്കെ തട്ടി. എന്നെക്കാളും എക്സൈറ്റ്മെന്റ് കണ്ടു വന്നവർക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നേരം ഞാൻ ഒത്തിരി ടെൻഷൻ ആയി, പിന്നെ കാല് വരെ വിറക്കിയിരുന്നു. ഓക്കേ,
പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ ഓടിക്കാൻ സമയത്ത് പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഒന്നുമില്ല, നമ്മൾ ഒന്നും കേൾക്കത്തില്ല, നമുക്കൊന്നും കേൾക്കാം. നമുക്ക് ഈ വണ്ടിയുടെ ഒച്ചയും ഈ സാധനങ്ങളും ഇതൊക്കെ ഉള്ളൂ. പുറത്തുനിന്ന് ഭയങ്കര അഡ്രിനാൽ റഷ് അല്ലേ, നമുക്ക് എങ്ങനെയാലും ഇതൊന്ന് തീർത്ത് ആവേശം അത്രയും ഇത് കയറി വരും. ഒരു കോ ഡ്രൈവറുടെ മെയിൻ ഡ്യൂട്ടീസ് എന്താ? ഒരു അത് ഡിഫറെന്റ് ആണ്. നമ്മുടെ ലോക്കൽ ഇവന്റ്സും ഇന്റർനാഷണൽ ഇവന്റും നമ്മൾ നല്ല വേരിയേഷൻ ഉണ്ട്. ഇപ്പൊ ലോക്കൽ ഇവന്റ്സ് നടക്കുമ്പോൾ കോ ഡ്രൈവർ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ അന്നേരം നമ്മളുടെ ഒരു എല്ലാം ഒന്നും വർക്ക് ചെയ്യില്ല, ചിലതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ ട്രാക്ക് ചിലപ്പോൾ മാറിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു കോ ഡ്രൈവർ ഉണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ഇച്ചിരി കൂടി ഒരു ബോധത്തിൽ അവരിരിക്കുന്നത്. അപ്പൊ അവർ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നന്നായിട്ട് കാലു കൊടുക്കുക, ഇല്ല ഇവിടെ സ്പീഡിൽ ഓടിക്കുക എന്നൊക്കെ പറയാൻ നമുക്ക് ഒരാൾ വേണം. ഞാൻ അത് ഇമ്പോർട്ടൻസ് എപ്പോഴും മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ലോക്കൽ ഇവന്റ്സിൽ കോ ഡ്രൈവർ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒരു വഴി കണ്ടെത്തരുന്ന ഒരാളുമാണ്. പക്ഷെ ഇന്റർനാഷണൽ ഇവന്റ്സ് വരുമ്പോൾ കോ ഡ്രൈവറിന് ഒരുപാട് ജോലിയുണ്ട്. കൂടുതലും വിഞ്ചിങ് ഒക്കെയാണ്. ഇപ്പൊ വിഞ്ചിട്ടായിരിക്കും വണ്ടി കയറുന്നത്, നല്ല തിട്ടയിലോട്ട് വിഞ്ചിട്ടായിരിക്കും കയറുന്നത്. അപ്പൊ വിഞ്ചുമായിട്ട് കോ ഡ്രൈവർ അല്ലേ ഓടാൻ പറ്റുള്ളൂ. പുള്ളി പോയി അത് വിഞ്ചിട്ട് നമ്മൾ സ്പൈഡർമാൻ പോലൊക്കെ നടക്കുന്നതാണ്. ഒരു മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവില്ല, തീരുമ്പോ പണി വന്നോണ്ടിരിക്കും. അതെ അതെ, എപ്പോഴും ആ സമയത്ത് ഡ്രൈവർ ശരിക്കും ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ. അതും കുറച്ചുകൂടെ എന്താ പറയാ, ടെക്നിക്കൽ സ്റ്റേജുകളാണ് കേട്ടോ. ഇന്റർനാഷണൽ ഇവന്റ്സ് ടെക്നിക്കൽ സ്റ്റേജ്. കാരണം ഞാൻ RFC ഒരു 2-3 കൊല്ലം കണ്ടതാ. ആദ്യത്തെ RFC എന്റെ ഹസ്ബൻഡ് റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച്, അതാണ് എനിക്ക് വേൾഡ് ടഫസ്റ്റ് 10 സ്പോർട്സിനകത്ത് വരുന്നതാണ് RFC. അത് ഇന്ത്യയിലാണോ മെയിൻ ആയിട്ട് നടക്കുന്നത്? അല്ല, അത് എല്ലാ സ്ഥലത്തും നടക്കും. അതിന്റെ മെയിൻ ഇവന്റ് മലേഷ്യയിലാണ്. മലേഷ്യ, ഇവിടുന്ന് വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് മലേഷ്യ പോയി ഓടിക്കാം. ഓക്കെ, ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടി നമ്മളവിടെ ഹയർ ചെയ്ത് നമ്മളവിടെ ഓടിക്കേണ്ടി വരും. അത് കുറച്ച് ആൾക്കാരൊക്കെ പോകാറുള്ളൂ. വാനത്തിന് ഇപ്രാവശ്യം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം RFC ഇല്ലായിരുന്നു, കൊറോണ കാരണം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു RFC ട്രോഫി കൊണ്ടിരുന്ന എന്റെ ഹസ്ബൻഡാണ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതെ അതെ, ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അഭിമാനമാണ് ആ ഒരു കാര്യത്തിൽ. ലക്കിലി ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പോഡിയത്തിൽ ആനന്ദ് അതിന്റെ പ്രൈസ് വാങ്ങിക്കുമ്പോഴും കൂടുതൽ നിൽക്കാൻ പറ്റി. വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിമിഷ പ്രൈസ് വാങ്ങിക്കുമ്പോൾ ആനന്ദ് കൂടെ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, അന്നേരം ഞാൻ കോ ഡ്രൈവർ അല്ലേ കൂട്ടുള്ളൂ, എന്തിനാല്ലേ. അങ്ങനെ ആനന്ദ് ഒരിക്കലും അങ്ങനെ മുമ്പോട്ട് വരുന്നൊരു വ്യക്തിയല്ല കേട്ടോ. ആനന്ദ് വളരെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്ത് ഏറ്റവും പുറകെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് പുള്ളി. ഇപ്പം പുള്ളി RFC വിൻ ചെയ്തപ്പോൾ പോലും ഒരു മാർക്കറ്റിങ്ങോ അങ്ങനെ ഒരു ഒരു രീതി ആനന്ദ് ചെയ്തിട്ടില്ല. പുള്ളി അങ്ങനെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല. പുള്ളി എല്ലാം കണ്ട് പുതിയ പുതിയ ഡ്രൈവേഴ്സ് വരട്ടെ, പുതിയ പുതിയ ആൾക്കാർ ഓടിക്കട്ടെ, ആൾക്കാർ ഇതിലോട്ടൊക്കെ വരണം, ഇതിനെപ്പറ്റി അറിയണം, അങ്ങനെ ചിന്തിക്കുന്നൊരു ആളാണ്. നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു ഫാദറാണ്. ബിക്കോസ് മൈ എന്റെ മോന് എന്നെക്കാളും ഇഷ്ടം എന്റെ ഹസ്ബൻഡാണ്. വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? വീട്ടില് എന്റെ ഇൻലോസ് ഉണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ പേരന്റ്സ് ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഒരു അമ്മച്ചിയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കൊച്ചിനെ നോക്കാനായിട്ടൊരു പുള്ളിക്കാരിയുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മുമ്പോട്ട് വരാം, നമ്മുടെ പാഷൻ പോലത്തെ ഈ കാര്യങ്ങളൊക്കെ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ഏറ്റവും ബിഗസ്റ്റ് സ്ട്രെങ്ത്, എന്താ ബിഗസ്റ്റ് ഒരു തിങ് വേണ്ടത്? ഏറ്റവും ബിഗസ്റ്റ് ആയിട്ട് വേണ്ട നമ്മുടെ പാർട്ട്ണർ. ആ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്താവുന്നു എന്നുള്ളത്. അത് കേട്ടില്ലേ, ഒരു നരകത്തിൽ ഒരിക്കലും ഒരു മാലാഖ വാഴില്ല, അതുപോലെ ഒരു സ്വർഗം ക്രിയേറ്റ് ചെയ്ത അവിടെ ഒരു മാലാഖ ഉണ്ടാവും. അപ്പോൾ സ്വർഗം ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മൾ. അതെ അതെ അതെ, നമ്മളെപ്പോഴും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളൊരു ഫാമിലി ലൈഫിൽ. പക്ഷെ നമ്മൾ ഹസ്ബൻഡിനെയും വൈഫിനെ അവരുടെ ഇഷ്ടത്തിന് അവരെ ഇൻസ്പയർ ചെയ്യാന്നുള്ളത്, അവരെ മുന്നോട്ട് വരാൻ ഇൻസ്പയർ ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ചെയ്തത്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ജനറേഷൻ മാറ്റമുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പറയുമ്പോൾ ഏത് ജനറേഷനാ ഇപ്പൊ മാറ്റമുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. പണ്ടെന്ന് പറയുമ്പോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ അമ്മ, ഇപ്പൊ ഞാൻ പോലും എന്റെ അമ്മയെ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെല്ലുമ്പോഴേ ഭക്ഷണം ഒക്കെ എടുത്തു വെച്ച് എന്നെ നോക്കിയിരിക്കണം, എന്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ അപ്പൊ ഇങ്ങനെ ഒരു ജനറേഷൻ വരുമ്പോ ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ വൈഫ് വിചാരിക്കുകയാണ്, നമ്മുടെ പാർട്ട്ണർ ഒരു ഒരു ഭാര്യയോ ഭർത്താവോ മാത്രമല്ല, ആളൊരു വ്യക്തിയാണ്. ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതിൽ നമ്മള് എന്താ പറയാ, തടങ്ങലായിട്ട് നിൽക്കാതെ അത് അത് പുള്ളി പെർസ്യൂ ചെയ്യട്ടെ, പുള്ളിക്ക് ഇഷ്ടമുള്ളത് പോട്ടെ, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് അത് ചെയ്യട്ടെ എന്ന് വെക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഓക്കെ, കൂൾ, കേൾക്കുമ്പോൾ തന്നെ രസമുണ്ട്. ബട്ട് ഇപ്പൊ നിമിഷോട് ചോദിക്കുകയാണ്, എത്ര ഇവന്റ്സ് ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഞാൻ ഇവന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2019 ഗ്രേറ്റ് എസ്കേപ്പ് കഴിഞ്ഞ് ഇഗാത്പുരിക്ക് പോകാനിരുന്നപ്പോഴാണ് കൊറോണ വന്നത്. ഈ കൊറോണയുടെ ഇടയ്ക്ക് ഒരു ഇവന്റും ആരും നടത്തിയില്ല. എല്ലാരും ഈ ഇപ്പൊ ലോക്ക്ഡൌണിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇത്ര ആൾക്കാർ കൂടുതൽ പാടില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ഒരു 2019 ശേഷം ഒരുപാട് വണ്ടി ഓടിച്ചു, ഒരുപാട് ഓടിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വീക്കെൻഡ്സ് ഒക്കെ കുട്ടിക്കാനം വാഗമണ്ണൊക്കെ പോകുമ്പോൾ വണ്ടി ഓടിച്ചു. അങ്ങനെ ഓഫ് റോഡ് എന്ന് പറയാം, ഓഫ് റോഡ് ഓടിച്ചു. ഓൺ റോഡ് ഓടിക്കുന്ന വലിയ കാര്യമില്ല, അതിപ്പോ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ഓൺ റോഡ് നമ്മൾ എപ്പോഴും ഓടിക്കുന്നുണ്ടല്ലോ. അതല്ല, ഓഫ് റോഡ് ഞാൻ ഓടിച്ചത് ഈ ഒരു 2020. അപ്പം ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വണ്ടിയായിട്ട് ഒത്തിരി ഫെമിലിയർ ആയി, വണ്ടിയെ പറ്റി പഠിച്ചു അറിഞ്ഞു. അത്
ഒരു മാറ്റം ഉണ്ടായിട്ട് 2020-ൽ. പിന്നെ വേറൊരു ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത്, നമ്മളൊരു ഇവൻ്റ് ഓടിച്ച് വിൻ ചെയ്യുക എന്നുള്ളതിനേക്കാളും വലുതാണ് നമ്മളിതിനെ സ്നേഹിച്ച് നമ്മൾ ഇതിലോട്ടൊരു ഒരു എന്താ പറയുക, ഒരു ലൈക്ക്നെസ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒരു ഞാൻ ആരെയും തോപ്പിക്കാനായിട്ട് വണ്ടി ഓടിക്കാറില്ല, സത്യമായിട്ടും ആരെയും തോപ്പിക്കാനായിട്ട് വണ്ടി ഓടിക്കാറില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിനാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ആരെയും തോപ്പിക്കണമെന്നില്ല കേട്ടോ. അത് ഞാൻ 18 years ആയി എടുത്തു എത്ര നാളായി പറയാമല്ല, 10 കൊല്ലത്തിന് മുകളിലെ. ഓക്കെ, ഏകദേശം കിട്ടി. ഈ ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടിയോ ലൈസൻസ്? എനിക്ക് ഡ്രൈവിങ്ങിനെ പറ്റി വലിയ വിവരമില്ലാഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിട്ടി. ഇപ്പൊ വിവരം വെച്ചപ്പോ എല്ലാം കഷ്ടപ്പാടാണ്. വിവരം വെക്കും തോറുമാണ് നമുക്ക് ഇതിന് ടെൻഷൻ ഒക്കെ കൂടുന്നത്. ആ സമയത്ത് എനിക്ക് തീരെ ഇതിനെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ വരമ്പരായകളൊന്നും അറിയത്തില്ല. സോ വണ്ടി ഓടിക്കാൻ പറയുന്നു, വണ്ടി ഓടിക്കുന്നു, ഇതൊക്കെയാണ് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഇങ്ങനെ ചവിട്ടെ ഓടും. അപ്പൊ ഒബിയസ്ലി ഇറ്റ് വാസ് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. ആ സമയത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ലൈസൻസ് എടുക്കുന്ന സമയത്ത് എനിക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. എന്റെ ഫാദർ വരെ എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ കിട്ടി? ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിൾ അല്ലേ. എനിക്കൊട്ടും കഷ്ടപ്പാടില്ലായിരുന്നു. ബിക്കോസ് ഞാൻ അതിന്റെ എക്സാക്ട് പ്രൊസീജിയർ പഠിച്ചു, അതായത് എവിടെ വെച്ചാണ് ഫുൾ തിരിക്കേണ്ടത്, എവിടെ ഫസ്റ്റ് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എളുപ്പമായി എനിക്ക്. ഓക്കെ, അപ്പൊ 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ലൈസൻസ് എടുത്ത ഒരാള് ഇപ്പൊ 10 കൊല്ലത്തിന് ശേഷം ഓൾമോസ്റ്റ് 2019 ആയി കഴിഞ്ഞപ്പോ പോട്ടെ വീട് ഞാൻ ഇപ്പൊ 2019 ആയി കഴിഞ്ഞപ്പോ അത് വെച്ചാ കേട്ടോ 2019 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് കിട്ടി മേടിച്ചു വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു ആ റിയാക്ഷൻ ബാക്കിയുള്ളവരെ? കാരണം നമ്മുടെ ഈ ചേഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള അച്ഛനാണെങ്കിലും ഇൻലോസ് ആണെങ്കിലും എല്ലാവരും എന്തായിരുന്നു ആ റിയാക്ഷൻ? നമ്മുടെ വീട്ടുകാരായിരുന്നു നമുക്ക് അറിയില്ല, നമ്മൾ ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ചേക്കും. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ളവരാ നിനക്ക, ഏറ്റവും കഴിവുള്ളവരാ നിനക്ക്, അതങ്ങനെ എല്ലാ മക്കളും അങ്ങനെയാണല്ലോ പേരന്റ്സിന്. അപ്പൊ ഞാൻ വണ്ടി മേടിച്ചിട്ട് ഇങ്ങനെ പ്രൈസ് ഇട്ടിരുന്ന അപ്പം പപ്പ അമ്മ അത് ഞങ്ങൾക്ക് ഉറപ്പല്ലേ. അതെ, അന്ന് എനിക്കറിയാം, പക്ഷെ അന്ന് ഒരു പ്രതീക്ഷയല്ലാണ്ടാണ് ലൈസൻസിന് കിട്ടുക അല്ലേ. വണ്ടി ഓടിക്കാൻ പോലും പറഞ്ഞില്ല ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട്, കാരണം ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞ പ്രൊസീജിയർ പോലെ കണ്ടുള്ളൂ. അപ്പൊ വീട്ടുകാർ ഒബിയസ്ലി അത് ഭയങ്കര ഇതങ്ങനെയാണ്, എന്റെ കുട്ടി ഭയങ്കര മിടുക്കയാണ് അങ്ങനെ. പിന്നെ ഇൻലോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാഡി, ആനന്ദിന്റെ ഡാഡി ആള് ഇച്ചിരി കൂടി ഒരു ഇതിനോടൊക്കെ ഒരു ഫിയർ ഫാക്ടർ ഉള്ള ആളാണ്. ഭയങ്കര സേഫ്റ്റി, ഭയങ്കര കൺസേൺ, ഭയങ്കര ഫാമിലിയലാണ്. അപ്പൊ ഡാഡി പറഞ്ഞു, ഞാൻ ഇവൻ ഓഫ് റോഡിങ് നിർത്തുമെന്ന് വിചാരിച്ചു, നീ വന്നേ. അങ്ങനെയായിരുന്നു ഡാഡിയുടെ റിയാക്ഷൻ. പിന്നെ മമ്മി ആൾ ഇച്ചിരി അഡ്വഞ്ചറസ് ആണ്, ആനന്ദിന്റെ മമ്മി. മമ്മി ഇതുപോലെ ആനന്ദിന്റെ കൂട്ടത്തിൽ വണ്ടി ഇരുന്ന് പോറൊക്കെ ഉണ്ട്, ഒന്നും മമ്മിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മമ്മി ചിൽ, ഫുൾ അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട്, നമ്മൾ ഓൺ റോഡ് വണ്ടി ഓടിക്കുന്നു, നമ്മൾ സേഫ് ആയിട്ട് നോർമൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നു, ആൻഡ് ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്നു, എന്താണ് ശരിക്കും കൂടുതൽ വേണ്ടത്, ധൈര്യമാണോ സ്കില്ലാണോ? സ്കില്ലാണ് കേട്ടോ, കാരണം നമ്മൾ ഓഫ് റോഡ് ഓടിക്കുമ്പം ഒരുപാട് കല്ലുകളും ആ ടെറൈനും, അപ്പൊ ആ ഒരു ആ നമ്മളുടെ വീൽ ആ കല്ലിലൂടെ ആണോ കയറുന്നത്, ആ ഒരു ബിഗ് സ്റ്റോൺ അല്ലെ അതിന്റെ ഇടയ്ക്കായി പോകും. സോ അത്ര സ്കില്ലാണ്, നമ്മളുടെ ടയർ ഇത് വഴിയാ പോകുന്നത്. എന്നോട് ആദ്യം ഓഫ് റോഡ് ചെയ്തപ്പോഴും എന്നോട് ഒരാൾ പറഞ്ഞ അതാണ്, ഇപ്പം നിമിഷയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം, പക്ഷെ യു ഷുഡ് നോ വേർ ദ ടയേഴ്സ് ആർ, ടയർ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. തല പുറത്തിട്ട് നോക്കാൻ നിൽക്കരുത്, പാടില്ല. അതുകൂടാതെ ഈ ഓഫ് റോഡിങ് വണ്ടിക്കകത്ത് ഉള്ളതിന്റെ ഒരു പ്രത്യേകത, ഫ്രണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ സീറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു വണ്ടിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇച്ചിരി പാടായിരിക്കുമല്ല. അപ്പൊ നമ്മൾ ആ ഒരു സ്കില്ല് നമുക്ക് ആ ഒരു പ്രാക്ടീസ്, അതാണ് ഏറ്റവും വലുത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഒരാളും ട്രാക്കെ കൊണ്ട് ഇരുന്നിട്ട് അപ്പം തന്നെ ഓടിച്ചിട്ട് മിടുക്കനായിട്ടില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നവരാ, ഈ ഓഫ് റോഡിങ്ങിൽ ഇറങ്ങുന്ന എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നവരാന്ന് എനിക്കറിയാം. സ്വന്തം വീടിന് അടുത്ത് ട്രാക്ക് ഇടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ വീക്കെൻഡിന് പോകുന്നവരുണ്ട്. നല്ലതാ, ശരിക്കും നല്ലതാ, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യണം. അതന്നെ അതന്നെ, ഇവരെല്ലാവരും ഇറങ്ങും, കാരണം ഇവരെല്ലാവരും അത്ര സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സ്വന്തം വണ്ടിയുടെ അല്ലെങ്കിൽ വണ്ടി പോവുമോ അല്ലെങ്കിൽ വണ്ടി ചീത്തയാവോ അങ്ങനെയൊന്നും അവർ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് അന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇത്രയും പൈസ കൊടുത്ത് വെച്ച വണ്ടിയാണ്, എഞ്ചിൻ പോകും എന്ന് ഞാൻ മനസ്സിൽ ചോദിച്ചു. പുള്ളി പറഞ്ഞു, 10 വരെ രക്ഷിക്കാൻ പറ്റുന്നത്രയൊന്നും ഇല്ലല്ലോ, എഞ്ചിൻ നമുക്ക് മാറ്റി വെക്കാം, പൈസ ഉണ്ടാവാൻ റെഡിയാക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാരും കേട്ടോ, സെൽഫ്ലെസ് ആയിട്ട് നിമിഷം പോയിരുന്നു അല്ലേ? ആ, ഞാനും പോയിരുന്നു, കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഒറ്റയ്ക്കാണോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്? അതെ, അന്ന് ഞാനും ആനന്ദും വേറൊരാളോട് ഉണ്ടാകുന്നു തോന്നുന്നു, ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഗ്രൂപ്പുകാരും എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു, എല്ലാവരും ഓരോ സ്ഥലത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ചിലര് സ്പീഡ് ബോട്ടൊക്കെ കൊണ്ടിട്ടവരുണ്ട്, അവരുടെ സ്വന്തം കൊണ്ട്, അതിലൊക്കെ ഡാമേജ് വന്ന ആൾക്കാരുണ്ട്. ചിലരുടെ വണ്ടിയുടെ എഞ്ചിൻ പോയി, ചിലരുടെ വണ്ടി ഒഴുകിപ്പോയി, കെട്ടിയിട്ടിട്ടുണ്ട്, അങ്ങനൊക്കെ പറ്റിയ ആൾക്കാരുണ്ട്. കാരണം വഴി ഏത് പുഴ ഏതെന്ന് നമുക്കറിയത്തില്ല, അതുപോലത്തെ വഴി കിട്ടാൻ പോകും, എന്നാലും പോവും. എല്ലാവരും ഈ ഓഫ് റോഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഏറ്റവും കൂടുതൽ
കണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി. അവർ വളരെ സെൽഫ്ലെസ്സാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് പ്രശ്നമുള്ള എല്ലാവരും ഇറങ്ങിത്തിരിക്കും. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഇവരെ കുറച്ചുകൂടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം, കാരണം അവർ ഇത്രയൊക്കെ ചെയ്യുന്നതാണ്. ഒരു നിശ്ചിത സമയത്ത് മാത്രം അവരുടെ സഹായം വാങ്ങിച്ചിട്ട് പിന്നെ അവരെ ഒന്ന് അകറ്റി നിർത്തുക എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടല്ല പറയുന്നത്, ഞാൻ മൊത്തം ഒരു ഗ്രൂപ്പിന് വേണ്ടി പറയുന്നത്, അവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ. അവർ ഇത്രയും ചെയ്താണ്, അവരെ ഇപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂ പോലെ തന്നെ അവരും ശരിക്കും ഒരു സേഫ്റ്റി മെഷേഴ്സ് ആണ് ചെയ്തത്, ഒരു റെസ്ക്യൂ മിഷൻ ആണ് അവർ ചെയ്തത്. അവരെ അന്നേരം മാത്രം ഹീറോസ് എന്ന് കാണാതെ മുമ്പോട്ടും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു ബിഗ് ക്ലാക്ക്, ബിഗ് സല്യൂട്ട്, എന്താ പറയാ, അത്ര എനിക്ക് ഇപ്പോ ഇവിടെ വെച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ, അറിയിക്കട്ടെ. അതേപോലെ ഒരു ബിഗ് തിങ്, എത്ര റൈഡേഴ്സ് ഉണ്ട്? ഇതൊരു ഓഫ് റോഡ് റൈഡേഴ്സ് ഉണ്ട്, റൈഡേഴ്സ് അല്ല ഡ്രൈവേഴ്സ് ഉണ്ട്. ഒരുപാട് ഒരുപാട്, പണ്ടത്തെ പോലെ അല്ല. ഞാനൊരു 5 years മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നോ രണ്ടോ ക്ലബ്ബുകൾ, അതിൽ മൊത്തം ഒരു 5-6 ഡ്രൈവേഴ്സ്, മൊത്തം ഒരു 10-15 ഡ്രൈവേഴ്സ് കേരളത്തിൽ നിന്ന് മൊത്തം ഉള്ളത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേരുണ്ട്, നല്ല സ്കില്ലുള്ള, നല്ല ടാലന്റ് ഉള്ള, നല്ല മിടുക്കന്മാരായ പിള്ളേർ ഇറങ്ങുന്നുണ്ട്. മിടുക്കികളും ഉണ്ട് കേട്ടോ, ഇപ്പോഴും കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇവന്റിനൊക്കെ ഒരുപാട് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിലോട്ട് ഇറങ്ങുന്നതിനും വരെ നമുക്കിത് വലിയൊരു ഭയാനകമായ ഇതായിട്ട് തോന്നും. നേരെ ഇതിന് ഇതിൻ്റെ റിസ്ക് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങുമ്പോഴല്ലേ അറിയത്തുള്ളൂ അത് എന്താണെന്ന്. അറിഞ്ഞാലേ തൊട്ടറിയാൻ, തെറ്റ് പറ്റും, ചിലപ്പം വണ്ടി സ്റ്റക്കാവും, ചിലപ്പോൾ നമുക്ക് ഓടിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇടിക്കും, അതൊക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ ട്രൈ ചെയ്ത് ആ ഒരു ലൈനിൽ വന്ന് നിന്നല്ലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നു, നിങ്ങൾ വിന്നറാണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കാനുള്ള അത്ര ആ ഒരു മനസ്സുണ്ടായല്ലോ, ആ നമ്മുടെ പേടികളെല്ലാം മറികടന്ന് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്ന് നിന്നു, നമ്മൾ വിന്നറാണ്. അല്ല, ഇതേപോലെ ഒരു ചാമ്പ്യൻഷിപ്പിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് മനസ്സ് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ, അത് വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയസ് ഉണ്ടോ? നമുക്ക് വണ്ടി, ഒബിയസ്ലി നമുക്ക് വണ്ടി വേണം, എക്സ്പെൻസീവ് ആയ ഒരു കാര്യമാണത്, അതിൻ്റെതായ എല്ലാ റേഷ്യോ ഒക്കെ ചേഞ്ച് ചെയ്ത നല്ല വണ്ടി, അത് നമുക്ക് ആരെങ്കിലും തരേണ്ടി വരും, ഒന്നെങ്കിൽ നമ്മൾ പണിയുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പൈസ മുടക്കുക. അങ്ങനെ വണ്ടി, പിന്നെ വണ്ടിയേക്കാളൊക്കെ ഉപരി ഒരു ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. കാരണം വണ്ടി ഉള്ളവർ ഓടിക്കാത്ത ആൾക്കാരെ എനിക്കറിയാം, വണ്ടി ഉണ്ട് പക്ഷെ അവർ ഓടിക്കാറില്ല. പക്ഷെ നമുക്ക് വണ്ടി ഉണ്ടായിട്ട് നമ്മൾ ആ ഓടിക്കാനായിട്ട് വന്നല്ലോ, അല്ലെ ആരെങ്കിലും തന്നിട്ടാണല്ലോ വന്ന് നിന്നല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര പിന്നെ റാലിക്കൊക്കെ വരുമ്പോഴാണ് വേറെ ലൈസൻസിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നിമിഷ ഇപ്പം പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോൾ ഇത് പാഷനാണ് ഈ ഓഫ് റോഡ് ഡ്രൈവിങ്, പിന്നെ അതിന് ഓണ്ടർപ്രണർ ആണ്, ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വീട്ടമ്മയാണ്, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ പൊങ്ങി പറഞ്ഞു. അപ്പോൾ നിമിഷ ബേസിക്കലി ടഫ് ആണോ, കൂളാണോ, പാവമാണോ, ബോൾഡാണോ, പാനിക്കി ആണോ ഈ സിറ്റുവേഷൻസിൽ നിന്ന്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആസ് എ മോം, വെരി കൂൾ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. എന്റെ 3.5 ചെറുക്കൻ ഞാനും ഒരുമിച്ചിരുന്ന് കാർട്ടൂൺ കാണും, ഞങ്ങൾ ഒരുമിച്ച് വഴക്ക് കുടിക്കും, ഞങ്ങൾ ചോക്ലേറ്റിന് വഴക്കുണ്ടാക്കും, ഐസ്ക്രീമിന് വഴക്കുണ്ടാക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ. എന്ന് ചെറുക്കന്റെ പേര് എന്താ? വർക്കി. വർക്കി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. എന്റെ ഒഫീഷ്യൽ നെയിം ഡാനിയൽ. ഡാനിയൽ. ഓക്കെ. അപ്പോൾ ആസ് എ കുക്ക്, ആസ് എ കുക്ക് ഐ ആം എ ഫെയിലിയർ. ആണോ? ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. പുള്ളിയെ എല്ലാത്തിനും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പുള്ളിയെ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഐ ആം സോ ബ്ലെസ്ഡ്. ഓക്കെ, ആസ് ആൻ എന്റർപ്രണർ. As an entrepreneur, I'm very bold, very strict. Strict teacher. എന്തൊക്കെ പഠിപ്പിക്കുന്നത്? ലാംഗ്വേജ് ആണ്. ഞാൻ IELTS മൊയിറ്റി ഒക്കെ പഠിപ്പിക്കും. പക്ഷെ ആ പഠിപ്പിക്കുമ്പോൾ നേരം ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. വലിയ ചില്ലും കൂടുന്നല്ല, ഇപ്പൊ ഇരിക്കുന്നതല്ല ഞാൻ. ആ ഒരു ഫീൽഡ് ബിസിനസ്സിൽ ഞാൻ എപ്പോഴും ഭയങ്കര ബോൾഡ് ആണ്. എല്ലാം ബോൾഡ് ഡിസിഷൻ. കാരണം HR ഒക്കെ ഞാനാണ് നോക്കുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ എടുക്കുന്നതും പറഞ്ഞു വിടുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. ഐ ആം ദി വില്ലൻ, ഐ ആം ദി ഹീറോ. ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഫോട്ടോസ് ഒരുപാട് your inspiration, your motivation and your aspiration. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരു റോൾ മോഡൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ മീ ആണ്, ഒരു കുറച്ചുകൂടെ ബെറ്ററായ ഞാൻ. ഞാൻ അതിനുവേണ്ടി എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പം എനിക്കത് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്കെപ്പോഴും ഒരു വേറൊരാളെ കണ്ടിട്ട് നമുക്ക് അയാളെ പോലെ ആവാൻ നോക്കുമെന്ന് പറഞ്ഞാൽ
ഐ ഡോണ്ട് തിങ്ക് അത് പ്രാക്ടിക്കൽ ആണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഒരു ബെറ്റർ പൊസിഷനിൽ കണ്ടിട്ട് ഞാൻ അതിലോട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിമിഷയുടെ ഇൻസ്പിറേഷൻ, എന്താണ് നിമിഷയുടെ മോട്ടിവേഷൻ, എന്താണ് നിമിഷയുടെ ആസ്പിറേഷൻ? ക്ലിയർ കട്ടായിട്ട് വരട്ടെ ഓരോന്നായിരുന്നു. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എല്ലാം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ നന്നായിരിക്കണം. ഞാൻ ഇച്ചിരി പെർഫെക്ഷനിസ്റ്റ് ആണ്, ഇച്ചിരി ഒരു പെർഫെക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ മോട്ടിവേഷൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷന്റെ ഒരു എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഏത് സിറ്റുവേഷനിൽ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിലാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്നത്. ഈ സിറ്റുവേഷനിൽ ഞാൻ എന്താവണം അതിലോട്ടാണ് ഞാൻ ഇൻസ്പയർ ചെയ്ത് പോകാറുള്ളത്. താത്വികമായ അവലോകനമാണ് കേൾക്കുന്ന ഒരു ജരിക്കുന്നത്, എന്ത് കൊച്ചു പറയുന്നത്. അപ്പോൾ ദാറ്റ് വാസ് വെരി ഫൺ ടൈം, നല്ലൊരു ടോക്ക് ആയിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, വാട്ട് ഈസ് നിമിഷാസ് നെക്സ്റ്റ് ബിഗ് തിങ്? എന്റെ നെക്സ്റ്റ് ബിഗ് തിങ് അബൌട്ട് ഓഫ് റോഡിങ് ആണോ അബൌട്ട് ലൈഫ് ആണോ? എന്തിനെ പറ്റും? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ബിഗ് തിങ്? അബൌട്ട് ലൈഫ്, എനിക്ക് നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു വളർച്ചയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ബിസിനസ്സിൽ കുറച്ചുകൂടെ വളരണം, കുറച്ചുകൂടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആണോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇൻ ഓഫ് റോഡിങ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്ക് RFC ഓടിക്കണം. RFC, റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച്. അതൊരു ഭയങ്കര ഒരു എക്സ്ട്രീം ആണ്, പക്ഷെ അതെന്റെ ഒരു ഗോളാണ്. അതാണ് വൺ ബിഗ് ഡ്രീം എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് വൺ ബിഗ് ഡ്രീം. എനിക്കറിയാം ഇറ്റ്സ് എ വെരി ടഫ് ഡ്രീം. പക്ഷേ ജസ്റ്റ് ഒരു ബ്രീഫ്, എന്താണ് RFC? RFC എന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച്. അത് ഒരു ഗോവയിലാണ് ഇന്ത്യയിൽ നടത്തുന്നത്. ഒരു 7-8 ഡേയ്സിന്റെ ഇവന്റ് ആണ്. നമുക്ക് താമസിക്കാവുന്ന സ്ഥലമൊന്നും ഇല്ല, ടെന്റ് ഒക്കെ അടിച്ച് താമസിച്ചോണം. ഈ വണ്ടി തന്നെ വണ്ടിയേ ലോകം. ആ വണ്ടിയേ ലോകം. ചിലർ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. പിന്നെ അടുത്ത് വല്ല ഹോട്ടൽസ് ഒക്കെ കിട്ടിയാലേ, കാരണം വെച്ചാൽ ഗോവയിലെ ഏറ്റവും ഉൾപ്രദേശങ്ങളിലായിരിക്കും നടക്കുന്നത്. വെരി ടഫ് ആയിട്ടുള്ള ട്രാക്കുകളാണ്. അവര് ട്രാക്കിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല, നേരെ ഏറ്റവും വലിയൊരു കയ്യാലോ കാണിച്ചിട്ട് അത്രയോട്ട് കയറ്റിക്കൊള്ളാൻ പറയും. അത്രയ്ക്ക് ടഫാണ്. ആൾക്കാർ വിഞ്ചൊക്കെ ഇട്ട് വിഞ്ച് പൊട്ടി വീഴുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തലങ്കുത്തി മറയുന്ന കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ട്. ലക്കിലി നമ്മുടെ ലൈഫിന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആവശ്യത്തിന് ഇഞ്ചുറി ഒക്കെ കിട്ടും. നമ്മുടെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ബിഗ് ഡ്രീം. അതെ, എന്റെ ബിഗ് ഡ്രീം ആണ്. ആൾക്കാർ ടോപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടും ഞാനിത് ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് കല്ലിന്റെ മണ്ടലേക്ക് ഓടിച്ചു കയറ്റാനാണ് ഇപ്പോൾ എച്ചെടുക്കണേക്കാളും. ഇവ നിമിഷം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് വെരി വെരി ഫൺ ടൈം. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക് പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ വീട്ടിലും ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓരോ തവണയും ഒരു 3-4 പോയി കഴിഞ്ഞ് ടച്ച് വിട്ടു ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ, ആ ഒരു കാറ്റഗറിയിൽ നിന്ന് മുന്നോട്ട് വന്ന് ഇതേപോലത്തെ ഒരു ചാമ്പ്യൻഷിപ്പ്, അത് ഓഫ് റോഡറായിട്ട്, ഓഫ് റോഡ് ഡ്രൈവറായിട്ട് ഒരു ചാമ്പ്യൻ ആയിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. അത് ഒരുപാട് ടാസ്കുകൾ, ഒരുപാട് റോൾസ് ലൈഫിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് നിമിഷ. That was very fun time chatting with you. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഓൾ ദ ബെസ്റ്റ്, എല്ലാം സംഭവിക്കട്ടെ കേട്ടോ. താങ്ക് യു ഫോർ കമ്മിങ്. ആൻഡ് അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.